നമസ്കാരം. എവിടെയാണ് നമ്മുടെ ശോഭിച്ച് കുറേ കാലമായി കണ്ടിട്ട്? പറഞ്ഞു വന്നത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രനെ കുറിച്ചാണ്. ആരെങ്കിലും ഈ അടുത്ത കാലത്ത് ബി ജെ പിയുടെ തീപ്പൊരി മുഖത്തെ കണ്ടവരുണ്ടോ? കണ്ടവരുണ്ടോ എന്ന് തന്നെ ചോദിക്കാൻ കാരണം, ഒറ്റയടിക്ക് ഗന്ധർവനെ പോലെയാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. വളരെ സജീവമായി ബി ജെ പിക്ക് വേണ്ടി ഇത്രത്തോളം സംസാരിക്കുകയും അല്ലെങ്കിൽ ന്യായീകരണങ്ങൾ നിരത്തുകയും ചെയ്ത ഒരു തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനെ പോലെ മറ്റൊരാളുണ്ടാകില്ല. ഒരുപക്ഷെ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ പോലും സമരം നടത്തിയ സന്ദർഭം അറിയാം. പോലീസുകാരെയും മുഖ്യമന്ത്രിയെ ഉൾപ്പെടെയൊക്കെ വെല്ലുവിളിച്ച ശോഭേച്ചി ഇപ്പോൾ കാണാനില്ല. പല തലങ്ങളിലും അന്വേഷിച്ചു എന്താണ് ശോഭേച്ചിക്ക് സംഭവിച്ചതെന്നുള്ള കാര്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ വലിയ ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും ഒരുപക്ഷെ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്ത പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ ആ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. അതിനുശേഷമാണ് ശോഭേച്ചിയെ ഒറ്റയടിക്ക് കാണാതായത്. ബി ജെ പിയുടെ പാർട്ടിയുടെ പുനഃസംഘടന കഴിഞ്ഞതോടുകൂടിയാണ് ശോഭേച്ചി നിഴൽ മാത്രമായി ഒതുങ്ങുന്നത്. ഒരുപക്ഷെ ചിത്രത്തിൽ പോലും ഇല്ല. അടുത്തൊരു ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു, അതായത് കെ ടി ജലീലിന് ഇനി നിലനിൽപ്പില്ല, രാജിവെച്ചൊഴിയുന്നതാണ് നല്ലത് എന്നുള്ളത്. ഏതോ ഒരു കർട്ടന് പുറകിലിരുന്ന് ശോഭാ സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റി നിർത്തിയാൽ ഈ അടുത്ത കാലത്തെങ്കിലും എവിടെയെങ്കിലും ശോഭാ സുരേന്ദ്രനെ ബി ജെ പി നേതാക്കളോ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ എങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് വലിയ ചോദ്യം. എന്താണ് ഇത്തരത്തിലൊരു വലിയ അഗ്രസീവായിട്ടുള്ള ഒരു നേതാവ് പെട്ടെന്ന് ഇമ്മാതിരി ബാക്ക് സ്റ്റേജിലേക്ക് പോകാനുണ്ടായ സാഹചര്യമെന്ന് ആരും അന്വേഷിക്കുന്നില്ല. ഒരുപക്ഷെ ബി ജെ പി നേതാക്കൾ പോലും അന്വേഷിക്കുന്നില്ല. വരാതിരിക്കുന്നത് നല്ലതെന്നുള്ള രീതിയിലാണ് പലരുടെയും പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം വിഴുങ്ങൽ മാത്രമാണ് മറുപടി. പുതിയ സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രനെ അവരോധിച്ചത് മുതലാണ് ബി ജെ പി പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി ആരംഭിച്ചത്. പാർട്ടി തീരുമാനമായുണ്ട് പലരും നിശബ്ദമായി നിൽക്കുന്നുണ്ടെങ്കിലും വലിയൊരു വിഭാഗം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോടും അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനോടും ഒരനുഭാവവും ഇല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനെ മുഖ്യമന്ത്രി മനോനിലയ്ക്ക് കുഴപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ആകെ ന്യായീകരിക്കാനായി പുറത്തു വന്ന ഒന്നോ രണ്ടോ നേതാക്കന്മാരെ മാറ്റി നിർത്തിയാൽ സംസ്ഥാന അധ്യക്ഷനെ ഈ രീതിയിൽ മുഖ്യമന്ത്രി തേജോവധം ചെയ്തിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ പോലും ബി ജെ പിയിൽ തീപ്പൊരിക്കാരുടെ കുറവുള്ളതുപോലെ ഒരു തോന്നലുണ്ടായി. ഇത് എൻ്റെ മാത്രം തോന്നലാണോ എന്നല്ല, പല മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ചോദ്യമായി തന്നെ അത് ഉന്നയിക്കാമെന്ന് കരുതിയത്. ഒന്ന് ആലോചിച്ചാൽ മതി, ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവ് ബി ജെ പിയിൽ ഏത് തലത്തിൽ നിന്നാണ് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷയായത് എന്നൊന്ന് ആലോചിച്ചു നോക്കും. അതായത് പാർട്ടി വക്താവായിരുന്നു, ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യം, ഏത് വിഷയമായിക്കോട്ടെ ശോഭേച്ചിയുടെ പ്രകടനം ഒരുപക്ഷെ ബി ജെ പിക്കാരെ ഒരുപാട് ഹരം കൊള്ളിച്ചിട്ടുണ്ട്. ചില ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊക്കെ യാഥാർത്ഥ്യം തന്നെ. പക്ഷേ എന്ന് വെച്ചിട്ട് ചില നാക്കുപിഴയുടെ പേരിൽ ആ വിഷയം പറഞ്ഞ് അധിക്ഷേപിക്കാൻ തയ്യാറല്ല. അത് മനുഷ്യ സഹജമായിട്ട് കണ്ട് തള്ളിക്കളയാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പിടിവാശികളുടെ പുറത്ത് പറ്റിപ്പോയതാകാം എന്നും നമുക്ക് വിലയിരുത്താം. അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ ഒരു വലിയ നേതാവ്, അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ പദവിയിൽ പോലും പരിഗണിക്കപ്പെട്ട ഒരു നേതാവ് എന്തുകൊണ്ട് പാർട്ടിയുടെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി നടക്കുന്നു എന്നുള്ള ചോദ്യം എന്തുകൊണ്ട് ബി ജെ പിക്കാർ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായി തോന്നുന്നത്. ഒരു പുതിയ അധ്യക്ഷൻ വരുന്നു, അതായത് ബി ജെ പിയെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിന് ഏറ്റവും താല്പര്യമുള്ള ഒരു നേതാവിനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ നിയോഗിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം എത്ര വിയോജിപ്പുണ്ടെങ്കിലും അതിനോട് ചേർന്ന് നിന്ന് ആ തീരുമാനത്തെ അംഗീകരിക്കണമെന്നാണ് ഒരു കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയുടെ നയങ്ങളെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബി ജെ പിയെ പോലെ ഇത്രത്തോളം കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയിൽ ഒരു സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ചതിന് പിന്നാലെ ഒരു പ്രമുഖ വനിതാ നേതാവ് കട്ടന് പിന്നിലേക്ക് ഉൾവലിഞ്ഞിട്ട് അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയല്ലാതെ പോവുകയാണ്. എന്തുകൊണ്ട് അത് വലിയ ചർച്ചയല്ലാതെ പോകുന്നു? അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് വനിതാ പ്രാതിനിധ്യമായിട്ട് കേന്ദ്രമന്ത്രിസഭയിലൊക്കെ ഒരു അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ചെറിയ നേതാവല്ല, ബ്ലോക്കോ പഞ്ചായത്ത് തലത്തിലുള്ളതല്ല, സംസ്ഥാന തലത്തിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് വേണ്ടി ഇത്രത്തോളം ശക്തിയായി ഗർജിച്ചിരുന്ന ഒരു പെൺസിംഹം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏത് പേരെടുത്ത് പരിഗണിച്ചാലും അത് വനിതകൾ എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രന് പുറകെ വരികയുള്ളൂ. അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാരുടെ പട്ടികയെടുത്താൽ പല പ്രമുഖ നേതാക്കന്മാരോടൊപ്പം ഒരു പേരായിട്ട് ശോഭാ സുരേന്ദ്രന്റെ പേരും എഴുതി ചേർക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു മനുഷ്യർക്കും തർക്കമുണ്ടാവില്ല. ആ നേതാവിനെ മിസ്സിംഗ് ആയിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം.
എന്ത് പറ്റി ശോഭിച്ചി എന്നുള്ളത് ഒന്ന് ഫേസ്ബുക്കിലെങ്കിലും കുറിക്കണം. താൻ ഇത്തരത്തിൽ മാറി നടക്കേണ്ട സാഹചര്യം എന്താണ്? അത് കെ സുരേന്ദ്രനോടുള്ള എതിർപ്പ് കൊണ്ടാണോ, അല്ലെങ്കിൽ മുരളീധര പക്ഷത്തിന് ബി ജെ പിയിലുണ്ടായ മേൽക്കോയ്മ കൊണ്ടാണോ ഇത്തരത്തിൽ പിണങ്ങി മാറി നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയതെന്നാണോ ബാക്കിയുള്ളവർ വിശ്വസിക്കേണ്ടത്? നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പരിഗണിച്ച് നോക്കിയാൽ വി മുരളീധരൻ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള തരത്തിലാണ് ബി ജെ പി പാർട്ടിയിലെ കാര്യങ്ങളുടെ പോക്ക്. അതായത് പത്തനംതിട്ട സീറ്റ് തന്നെ എടുക്കാം. പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ ശ്രീധരൻപിള്ള മുൻകൈയെടുത്ത് നിന്നിരുന്നു, പിന്നീട് എം ഡി രമേശ് തയ്യാറായി നിന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവിടെ അപ്രതീക്ഷിതമായി കെ സുരേന്ദ്രൻ ഒരു വലിയ അവതാരം പോലെ അവിടെ പിറന്നു വീഴുകയായിരുന്നു. അതിന്റെ തീരുമാനം പോലും ഒരുപക്ഷെ നേതാക്കന്മാർ പോലും സ്വപ്നം കണ്ടിരുന്നില്ല. ശ്രീധരൻപിള്ള ഉടുപ്പല്ല അടിച്ചു വെച്ച് അവിടെ കൃത്യമായി മത്സരിക്കാൻ തയ്യാറായിരുന്ന സന്ദർഭത്തിലാണ് കെ സുരേന്ദ്രൻ വരുന്നത്. അത്തരത്തിൽ കെ സുരേന്ദ്രൻ അവിടെ വലിയ നീക്കുപോക്ക് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബി ജെ പി ഒഴികെ ബാക്കിയുള്ളവരുടെ പ്രതീക്ഷയെല്ലാം വളരെ കൃത്യമായിരുന്നു. മൂന്നാം സ്ഥാനത്തേക്ക് പോയി, വമ്പൻ പരാജയം ഏറ്റുവാങ്ങി. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ആ സന്ദർഭത്തിലും ബി ജെ പിക്ക് അഭിമാനകരമായ നേട്ടമാണ് ഉണ്ടാക്കിയത്. ആറ്റിങ്ങൽ പോലൊരു നിയോജക മണ്ഡലത്തിൽ വളരെ ശക്തമായ മത്സരം നടത്തിയൊരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ആ നേതാവ് അപ്രതീക്ഷിതമായി മാറി നടക്കുമ്പോൾ എന്തുകൊണ്ട് ബി ജെ പി ആ വിഷയത്തിൽ ആകുലതപ്പെടുന്നില്ല? ബി ജെ പിക്ക് ഇത്തരത്തിലൊരു ശക്തയായ വനിതയുടെ ആവശ്യം ഇനി ഇല്ലെന്നാണോ? അവരെന്തിൻ്റെയെങ്കിലും പേരിൽ മാറി നടക്കുകയാണെങ്കിൽ അവരെ തിരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നില്ല? ആദ്യം ജനറൽ സെക്രട്ടറി ആക്കിയപ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രൻ എതിർപ്പുന്നയിച്ചിരുന്നു, കെ സുരേന്ദ്രന്റെ കീഴിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് താൻ തുടരില്ല എന്നുള്ള കാര്യം. ഇതിനുശേഷമാണ് പാർട്ടി അവരെ വൈസ് പ്രസിഡന്റായി അവരോധിച്ചത്. എന്നിട്ടും സംതൃപ്തയല്ല എന്നുള്ളത് ഈ കാര്യത്തിൽ നിന്നെല്ലാം വെളിവാകുന്നുണ്ട്. എന്തുകൊണ്ട്, എന്താണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നുള്ളത് വളരെ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുകയാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആകുകയാണ്. പാർട്ടികളെല്ലാം തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് മുഴുകിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഈ നേതാവിന്റെ സാന്നിധ്യം കാണാനില്ല. ഒരു വലിയ കുറവ് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം. എന്നിട്ട് പോലും ആ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താൻ ബി ജെ പി നേതൃത്വമോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളോ തയ്യാറാകുന്നില്ല. ഈ നിരക്കൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ കെ സുരേന്ദ്രൻ പുതിയ വനിതാ പുലിക്കുട്ടികളെയൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന സമരങ്ങളും നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ ശോഭേച്ചി കട്ടറിന് പിന്നിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴുണ്ടായിരുന്ന ഈ പൊലിമയെല്ലാം നഷ്ടപ്പെട്ട് ആ പേര് മാത്രം ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ള കാര്യം ശോഭേച്ചി മറക്കരുത്. നഷ്ടം നിങ്ങൾക്ക് മാത്രമേ വരികയുള്ളൂ. നിങ്ങൾ മാറി നടന്നാൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ്. ഒരുപക്ഷെ ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എല്ലാ കാലത്തും മൂലയിലേക്ക് അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ഒരുപക്ഷെ ചിലരൊക്കെ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടെങ്കിലും ആ നിലയ്ക്കല്ല, ഒരു വലിയ വനിതാ നേതാവ് തന്നെയാണ്, തീപ്പൊരി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള അസാന്നിധ്യം ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും വി വി രാജേഷും അടങ്ങുന്ന സംഘം ബി ജെ പി ഒട്ടുമിക്കാറും പിടിച്ചടക്കി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ കലഹിച്ചാണ് നിങ്ങൾ മാറി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം, അതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്നത് മാത്രമേ ഇതിന്റെ പരിണിത ഫലമായി വരാനുള്ളൂ എന്ന് മാത്രമേ ശോഭേച്ചിയോട് പറയാനുള്ളൂ.